അസ്സലാമു അലൈക്കും വ്യൂവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം താരനാണ്. താരൻ മാറാനുള്ള ഹോട്ടൽ ട്രീറ്റ്മെൻ്റാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഹോട്ടൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ താരൻ മാറാനുള്ള ചെറിയ ചെറിയ ടിപ്സുകളും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് തരാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. താരൻ പോകുന്നതിനുള്ള ഹോട്ടൽ ട്രീറ്റ്മെൻ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമുക്ക് തലയിൽ തേക്കുന്നതിന് ആവശ്യമുള്ള എണ്ണ എടുക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു അരമുറി ചെറുനാരങ്ങ നീര് ഇങ്ങനെ പിഴിഞ്ഞ് ചേർക്കണം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കർപ്പൂരമാണ്. കർപ്പൂരം ഇതാ ഇതുപോലെ ഒരു ചെറിയ പീസ് മതിയാവും. ഇത് നമുക്ക് പൊടിച്ചിട്ട് ഈ എണ്ണയിൽ ചേർക്കണം. ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഹോട്ടൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഇത് എണ്ണയിലേക്ക് ചേർത്ത് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മൾ ഹോട്ടൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഓയിൽ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്യാം. ബോയിലിംഗ് ചെയ്യാൻ പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ. ഇതുപോലെ ഒരു പാത്രത്തിൽ ഇറക്കി വെച്ച് സ്റ്റവിൽ വെച്ചിട്ട് ചൂടാക്കിയാൽ എണ്ണ നമുക്ക് ചൂടായി. താരമില്ല, ഞാൻ വെറും ഡെമോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കോട്ടൺ ഉപയോഗിച്ചിട്ട് ഇത് ഡിപ്പ് ചെയ്തിട്ട് തലയിൽ പുറത്താണ് കേട്ടോ. ലൈറ്റ് ചൂടുണ്ട് കേട്ടോ. ലൈറ്റ് ചൂടിൽ നമ്മൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. താരനുള്ള ഭാഗത്ത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വരട്ടത്തിൽ നമ്മൾ തലയോട്ടിയിലാണിത് തേക്കേണ്ടത്. ഒരിക്കലും മുടിയിലല്ല തേക്കേണ്ടത് കേട്ടോ. ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയിരുന്നപ്പോൾ അവിടുന്ന് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ച് തന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഇത്. ഇത് ഞാൻ എൻ്റെ വാപ്പയുടെ തലമേ പരീക്ഷിച്ചിട്ട് എൻ്റെ വാപ്പാക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയ ഒരു സംഭവമായിരുന്നു. എൻ്റെ വാപ്പയുടെ തലയിൽ നല്ല ഡ്രൈ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. വാപ്പാക്ക് പരീക്ഷിച്ചിട്ട് നന്നായിട്ട് പാപ്പക്ക് റിസൾട്ട് കിട്ടിയിരുന്നു. നമ്മളത് ജീവിതകാലം മുഴുക്ക അത് പിന്നെ ഡാൻഡ്രഫ് വരില്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അതായത് ഒരു കുറച്ച് സമയത്തേക്ക് പിന്നെ ഡാൻഡ്രഫിൻ്റെ ശല്യം ഉണ്ടാവില്ല. നമ്മളത് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴുള്ളൂ നമുക്കത് ഡാൻഡ്രഫ് നമുക്ക് ജീവിതകാലം മുഴുവനും പോയി കിട്ടുക. അതല്ലാതെ ഒറ്റ യൂസിൽ നമുക്ക് ഒരു വിസിബിൾ ചേഞ്ച് എന്താണെങ്കിലും ഉണ്ടാവും. അതല്ലാതെ നമ്മൾ പിന്നെ തലയിൽ ഒരിക്കലും താരം വരില്ല എന്നുള്ള പരസ്യമൊന്നും ഈ ട്രീറ്റ്മെൻറ്റിനില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഈ കോട്ടൺ ഉപയോഗിച്ചിട്ട് തന്നെ ഇളം ചൂടുള്ള എണ്ണ തേച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഇത് കർപ്പൂരം കുറച്ചുകൂടി അലിയാനുണ്ടായിരുന്നു. കർപ്പൂരമാണ് ഈ കാണുന്നത്. നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തലയിൽ പേനല്ലാണ്ടെങ്കിൽ പേന് പോകാനും വളരെ നല്ലൊരു സംഭവമാണ് കേട്ടോ. പിന്നെ മുടിയിൽ നല്ല കർപ്പൂരത്തിൻ്റെ മണം കിട്ടും. അതും നല്ല കാര്യമാണ്. നമ്മൾ കുറേ കട്ടിയുള്ള മുടിയുള്ള ആൾക്കാരുടെ മുടിൻ്റെ അകത്തുനിന്ന് ഒരു ബാഡ് സ്മെല്ലെല്ലാം നമ്മൾ വേർത്ത് കഴിഞ്ഞാൽ വരുന്നതിനൊക്കെ ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേർത്ത് കഴിഞ്ഞാലും ആ കർപ്പൂരത്തിൻ്റെ ഒരു ഗുഡ് സ്മെല്ലായിരിക്കും വരാം. അത് കാരണം ഇത് അങ്ങനെ പല കാര്യങ്ങൾക്കും നല്ല ഉപയോഗപ്രദമായ ഒരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മുടെ ഓയിൽ അപ്ലൈങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞു ചേർത്ത് വെച്ച ഈ ചെറുനാരങ്ങല്ലേ, ഇതിങ്ങനെ ഇതിൻ്റെ മറുപുറം ഇങ്ങനെ മറിച്ചിടുക. ഇതിങ്ങനെ മറിച്ചിട്ട ശേഷം നമ്മൾ സ്കാപ്പിൽ എവിടെയാണോ താരൻ്റെ ശല്യം വളരെ കൂടുതലുള്ളത് അവിടെ ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ചെറുനാരങ്ങ തലയിൽ പുറത്തിയിട്ടുണ്ടെങ്കിൽ മുടി വെളുക്കും എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് ഓരോ വസ്തുക്കളും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്ത് ഓരോ തരം പ്രവർത്തനങ്ങളാണ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മുടി വളരാൻ വേണ്ടി ബദാം ഓയിൽ തേക്കാറുണ്ട്. അതേ സംഭവം തന്നെ നമ്മൾ മുഖം നല്ല തിളങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബദാം ഓയിൽ വെച്ച് മസാജ് ചെയ്യാറുണ്ട്. പക്ഷെ ബദാം ഓയിൽ മുഖത്ത് വെച്ച് മസാജ് ചെയ്തിട്ട് ആർക്കും ഫേഷ്യൽ ഹെയർസ് കൂടുതലായി വളർന്ന അറിവ് എനിക്കില്ല കേട്ടോ. ഇനി എണ്ണ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ താരൻ്റെ ശല്യം എവിടെയാണോ കൂടുതലുള്ളത് അവിടെ അപ്ലൈ ചെയ്യുക കേട്ടോ. അവിടെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇത് നമ്മൾ ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ നന്നായിട്ട് മസാജ് ചെയ്യണം. നന്നായിട്ട് മസാജിങ് ചെയ്യണം. നമ്മളിത് തേച്ചിട്ട് അതിൻ്റെ ഫുള്ള് ഗുണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മസാജ് ചെയ്യണം. മസാജ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ നഖം കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് മസാജ് ചെയ്യരുത്. നമ്മൾ വിരലിൻ്റെ ഈ ഭാഗങ്ങൾ വെച്ചിട്ടാണ് ഇങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത്. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ റൗണ്ട് മോഷനിൽ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യണം. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ മുടിൻ്റെ അകത്തുനിന്ന് കൈയെടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം. മസാജ്
തലയിൽ പതുക്കെ കൈ വെച്ച് വളരെ നൈസായിട്ട് സാവധാനം മാത്രം മസാജ് ചെയ്യുക. അതല്ലെങ്കിൽ ഇതിന്റെ ഗുണത്തിന് പകരം ദോഷം ചെയ്യും. നമ്മൾ ഹാർഡായിട്ട് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഖം ഉപയോഗിക്കരുത്. മസാജ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് താരനുള്ള ഭാഗത്ത് നമ്മൾ ഒരിക്കലും നഖം ഉപയോഗിച്ച് മസാജ് ചെയ്യരുത്. 10 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുക. കൂടുതൽ താരനുള്ള ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മസാജ് നമ്മൾ മസാജിന് ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ആവി കൊള്ളുന്ന സംഭവമാണ്. നമ്മൾ മുടിയിൽ നന്നായിട്ട് ആവി കൊള്ളണം. അതാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇപ്പം നമ്മൾ എണ്ണയെല്ലാം തേച്ച് അത് നമ്മൾ 10 മിനിറ്റോളം മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആവി കൊള്ളുക എന്നുള്ളതാണ്. നമ്മൾ പാർലറിലെല്ലാം ആവി കൊള്ളാൻ ഒരു ഹെൽമെറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. നമുക്ക് ഇതാണ് നമ്മുടെ ആവി കൊള്ളുന്ന യന്ത്രം. ഇനി നമ്മൾ മുടി ഇങ്ങനെ പൊക്കി കൊടുത്തിട്ട് ആവി ഇങ്ങനെ മുടിയിൽ ചെറുതായിട്ട് കൊള്ളിക്കാം. വല്ലാതെ അടുപ്പിക്കണ്ട, ഒരു ലൈറ്റായിട്ട് നമ്മൾ ചെറുതായിട്ട് ആവി കൊള്ളിക്കണം. കുടിക്കും. ഇനി തലയിൽ ആവി കൊള്ളുന്നത് കൊണ്ട് മുടിക്ക് വല്ല ദോഷം സംഭവിക്കുമെന്ന് കരുതി ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. ഇങ്ങനെ നമ്മൾ ആവി കൊള്ളുമ്പോൾ നമ്മുടെ ശിരോചർമ്മത്തിലുള്ള സുഷിരങ്ങളെല്ലാം തുറന്ന് നമ്മൾ അപ്ലൈ ചെയ്ത എണ്ണയുടെ മുഴുവൻ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആവി കൊള്ളുന്നത്. ഇനി തലമുടിയിൽ ആവി കൊള്ളുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ തലമുടിയിൽ ഉണ്ടാകുന്ന മുടിക്കായം മാറുന്നതിന് വേണ്ടി നമ്മൾ നെല്ല് പുഴുങ്ങിയ ആവി കൊള്ളുന്നത് വളരെ നല്ലതാണെന്ന് പണ്ട് മുതലേ ഉള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം നമ്മൾ തലയിൽ ആവി കൊള്ളുന്നത് ഒരു ദോഷം സംഭവിക്കുന്ന കാര്യമല്ല എന്ന്. ആവി പിടിക്കുന്ന മെഷീൻ വീട്ടിലില്ലാത്തവർക്കുള്ള ടിപ്പ് പറഞ്ഞുതരാം. ഇതുപോലൊരു തോർത്തെടുക്കുക, എന്നിട്ട് ചൂടുവെള്ളത്തിൽ മുക്കിയെടുക്കുക. നല്ല തിളച്ച വെള്ളത്തിലല്ല, ഒരു ലൈറ്റ് ചൂടിൻ്റെയും മുകളിലെ ചൂടുള്ള ഒരു വെള്ളത്തിലാണ് നമ്മൾ തോർത്ത് മുക്കിയെടുക്കേണ്ടത്. എന്നിട്ട് മുടി ഇതുപോലെ കെട്ടി വെച്ചിട്ട് നമ്മൾ ടവൽ ഇതുപോലെ കെട്ടി കൊടുക്കുക. ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്ത ശേഷം ഇതുപോലെ കെട്ടി കൊടുക്കുക. നല്ല ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്ത് നല്ല പിഴിഞ്ഞ ശേഷം നമ്മൾ ആവി കൊള്ളുമ്പോൾ ഒരു ചെറിയ ചൂട് നമ്മൾ തലക്ക് തട്ടില്ലേ, അത്രയും ചൂട് ഇതിലും തട്ടാവും. ഇത് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം. ഇതാണ് ആവിയന്ത്രം വീട്ടിലില്ലാത്തവർക്കുള്ള വഴി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വീണ്ടും മസാജിങ് ഏകദേശം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ്സും കൂടി നമുക്ക് ഇതുപോലെ നന്നായിട്ട് മസാജിങ് കൊടുക്കാം. മസാജിങ് വളരെ നിർബന്ധമാണ് കേട്ടോ. മസാജിങ് നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ താരന് ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉറപ്പായിട്ടും കിട്ടും. ഒരു സംശയമില്ല. ഞാൻ 2-3 പേർക്ക് ഞാൻ ഈ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ്. അത് കാരണം കൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ മോളെ തലമേ താരനില്ല കേട്ടോ. ഇത് ഞാൻ കാണിക്കുന്നത് വെറും ഡെമോ ആണ്. നമ്മളൊരു 5 മിനിറ്റ്സോളം മസാജ് ചെയ്ത ശേഷം നമ്മളിത് ഇനി കുളിക്കാൻ പോവാം. ഇപ്പം നമ്മൾ ഈ എണ്ണ തേച്ച് വെച്ച ശേഷം ഒരു 10 മിനിറ്റോളം മസാജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ആവി കൊണ്ടു. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി വീണ്ടും മസാജ് ചെയ്തു. മിനിമം ഒരു 1/2 മണിക്കൂറോളം നമ്മൾ ഈ എണ്ണ നമ്മളെ തലയിൽ വെക്കണം. ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾ സാധാരണ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപുവിന് ശേഷം കണ്ടീഷണർ, ഇത് രണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ടോ കടലമാവ് ഉപയോഗിച്ചിട്ടോ ആണോ കുളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കുളിക്കാം. അങ്ങനെ നമുക്കിത് ഇനി വാഷ് ചെയ്തിട്ട് കാണാം. ഇതിന്റെ റിസൾട്ട് കാണിക്കാൻ എന്റെ മോളെ തലയിൽ താരനില്ലാത്ത കാരണം കൊണ്ട് ഇതിന്റെ ആഫ്റ്റർ ബിഫോർ റിസൾട്ട് കാണിക്കാനൊന്നും നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച ശേഷം കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പോഴെനിക്ക് പറയാൻ സാധിക്കുമല്ലോ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിയത്. അങ്ങനെ താരനുള്ളവർ തീർച്ചയായിട്ടും ഈ ട്രീറ്റ്മെന്റ് ഒന്ന് വീട്ടിലും ഈ ഹോട്ടൽ ട്രീറ്റ്മെന്റ് ചെയ്ത എന്റെ റിവ്യൂ പറഞ്ഞേ. ഇത് തേച്ചു കഴിഞ്ഞപ്പോ തലക്കാലം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം താരൻ എന്ന് പറയുമ്പോ താരന് 2 വിധത്തിലുണ്ട്. ഒന്ന് ഗ്രീസി ഡാൻഡ്രഫും രണ്ടാമത് ഡ്രൈ ഡാൻഡ്രഫും. നമ്മുടെ ശിരോചർമ്മത്തിൽ എണ്ണമയം കൂടുതലായിട്ടുണ്ടാവുന്നതാണ് ഗ്രീസി ഡാൻഡ്രഫ്. നമ്മുടെ ശിരോചർമ്മത്തിലുള്ള എണ്ണഗ്രന്ഥികൾ കൂടുതലായി എണ്ണ ഉത്പാദിപ്പിക്കുകയും നമ്മള് തല ദിവസം കഴുകാതിരിക്കുകയും ചെയ്യുമ്പോൾ പുറത്തുനിന്നുണ്ടാവുന്ന പൊടിപടലങ്ങളും മറ്റും അടിഞ്ഞുകൂടി അങ്ങനെ ഉണ്ടാവുന്നതാണ് നമുക്ക് ഗ്രീസി ഡാൻഡ്രഫ്. ഈ ഡ്രൈ ഡാൻഡ്രഫ് എന്നുള്ളത് ഷാംപു സോപ്പ് ഇവയെല്ലാം നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശിരോചർമ്മം ആകെ വരണ്ടിട്ടുണ്ടാവുന്നതാണ് ഡ്രൈ ഡാൻഡ്രഫ്. ഈ രണ്ട് അറിവും എനിക്ക് കിട്ടിയത് ഗൂഗിളിൽ നിന്നാണ് കേട്ടോ. ഇനി താരം മാറുന്നതിനുള്ള ചെറിയ ചെറിയ ടിപ്സ് നോക്കാം നമുക്ക്. നമ്മൾ തലമുടിയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് തലമുടി വളരാൻ നല്ലതാണെന്നുണ്ടെങ്കിലും ആ എണ്ണ തലയിൽ നിർത്തുന്നത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. അത് നമ്മൾ ചെറുപയർ പൊടിയോ കടലമാവിൻ്റെ പൊടിയോ അതല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന മൈൽഡായ ഷാംപൂ ഉപയോഗിച്ചിട്ട് ആ എണ്ണമയം നമ്മുടെ
തലയിൽ നിന്ന് നീക്കം ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് ഗ്രീസി ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാകും. പിന്നെ താരൻ മാറാനുള്ള വേറൊരു സിമ്പിളായ വഴിയാണ് നമ്മൾ വീട്ടിൽ വെക്കുന്ന ചോറിന്റെ കഞ്ഞിവെള്ളം ഉണ്ടാവില്ലേ, ആ കഞ്ഞിവെള്ളം തലേ ദിവസം എടുത്തു വെച്ച് പിറ്റേ ദിവസം രാവിലെ നമ്മൾ തലമുടി എല്ലാം വാഷ് ചെയ്ത ശേഷം അവസാനം കഞ്ഞിവെള്ളം തലയിൽ ഒഴിച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാം. തലേ ദിവസം എടുത്തു വെച്ച് കഞ്ഞിവെള്ളം ആയിരിക്കണം, അതിൽ പുളിപ്പും ഉണ്ടായിരിക്കണം. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് താരനെ കുറക്കാൻ സഹായകമാവും. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായ നമുക്ക് വലിയ ചിലവുമില്ലാത്ത ഒരു കാര്യമാണ്. ഇനി ഡ്രൈ ഡാൻഡ്രഫ് ഉള്ള ആളുകൾ, നമ്മൾ ബാത്റൂമിലെ കപ്പ് ഉണ്ടാവില്ലേ, ആ കപ്പിൽ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് നമ്മുടെ തലയെല്ലാം വാഷ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഈ വെള്ളം തലമുടിയിൽ ഒഴിച്ചിട്ട് കുറച്ചു നേരം മസാജ് ചെയ്തിട്ട് അങ്ങനെ തന്നെ തവർത്തിട്ട് വരുന്നത് നന്നായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതും താരൻ മാറാനുള്ള കാരണമാവും. അത് ഡെയിലി ചെയ്യുന്നു വേണ്ട, ആഴ്ചയിൽ 3 പ്രാവശ്യം. ഗ്രീസി ഡാൻഡ്രഫിന്റെ പ്രശ്നമുള്ള ആളുകൾ ഒരു ദിവസം ഇടപെട്ടിട്ടെങ്കിലും തല തീർച്ചയായിട്ടും കഴുകിയിരിക്കണം. പിന്നെ ഡ്രൈ ഡാൻഡ്രഫ് ഉള്ള ആളുകൾ കുളിക്കാൻ പോകുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് കറ്റാർവാഴയുടെ ജെല്ല് നമ്മുടെ തലയൊട്ടിയിൽ പുരട്ടിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്യും. ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത ശേഷം ഒരു 1/2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് അത് കഴുകിക്കളയാം. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഡ്രൈ ഡാൻഡ്രഫ് ഉണ്ടാവുന്നത് കുറയാൻ, ഡാൻഡ്രഫ് മാറുന്നതിനുള്ള ഒട്ടനവധി റെമഡീസ് ഇനിയും. പിന്നെ ഡാൻഡ്രഫ് പോകുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡ് ആൻഡ് ഷോൾഡർ പോലത്തെ ഷാംപൂ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ മുടി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിന്റെ പേഴ്സണൽ അനുഭവമാണ്. ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ഷാംപൂ ആയിട്ട് ഒരുപാട് മുടി കൊഴിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എന്റെ പേഴ്സണൽ അനുഭവം ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ഷാംപൂ ഉപയോഗിച്ച മുടി നന്നായിട്ട് കൊഴിയും. ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഒരു കൂൾ ടൈം ആശംസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കില്ല കേട്ടോ.